ലോകത്തെ എല്ലാ മനുഷ്യരും സുഖമായിരിക്കണം എന്ന് കരുതുന്ന ലോകത്തെ എല്ലാ മനുഷ്യർ മാത്രമല്ല ജീവജാലങ്ങളും മാത്രത്തിൽ സുഖമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട കലാകാരി രാഷ്ട്രീയ നേതാവ് ശ്രീമതി ദലീമ ജോജോയാണ് ഇനിയുള്ള മിനിറ്റുകളിൽ നമുക്കൊപ്പം ഉള്ളത് ഏറെ സ്നേഹത്തോടെ ദലീമ ജോജോയെ സ്വാഗതം ചെയ്യണം നമസ്കാരം ദലീമ നിയമസഭയിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ നിയമസഭാ പ്രസംഗത്തിൽ തന്നെ സ്നേഹദീപത്തെ ഓർത്തുകൊണ്ടാണ് തുടങ്ങിയത് അതിനൊരു പ്രചോദനമായത് എന്താണ് എന്തായിരുന്നു സാഹചര്യം എല്ലാവരും പറഞ്ഞു അത് ലോകം ലോകം മുഴുവൻ പാടാൻ പറഞ്ഞു ഞാൻ വെറുതെ വായിച്ചുവിടിയായിരുന്നു അപ്പം എൻ്റെ സ്റ്റാർട്ടിങ് ലോകം മുഴുവൻ സുഖം പകരാനായിരുന്നു പക്ഷേ അപ്പോൾ എല്ലാവരും സമ്മതിച്ചില്ല അത് പാടിയേ എന്ന് പറഞ്ഞ പിന്നെ നമ്മൾ പാടത്തേറ്റ് ആ സ്നേഹദീപത്തെ അപ്പോഴും ഓർക്കുന്നുണ്ട് ക്രൈസ്റ്റ് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് തെളിയുമായി എത്രത്തോളം അടുപ്പമുണ്ട് ക്രൈസ്റ്റുമായി എൻ്റെ എൻ്റെ എന്നോട് എനിക്ക് വളരെ അടുപ്പമുണ്ട് എൻ്റെ ദൈവത്തെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വളർന്ന സിറ്റുവേഷൻ പള്ളികളിലാണ് കൂടുതലും എൻ്റെ ചർച്ചിലാണ് ഞാൻ പാട്ട് പാടുന്നത് എപ്പോഴും പാടും എപ്പോഴും പാടും ഒരു ഞാനില്ലാത്ത ഒരു കുർബാനയോ ഞാനില്ലാത്തൊരു കല്യാണമോ ഞാനില്ലാത്തൊരു മരണമോ ഇല്ലായിരുന്നു കാരണം എല്ലായിടത്തും ദലീമെന്നുള്ളൊരു കൊച്ചു ആയി അവിടെ പാടുന്നുണ്ട് എന്നുള്ളത് ദൈവം എന്നെ എപ്പോഴും എൻ്റെ കൂട്ടത്തിൽ സഞ്ചരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിയമസഭയിലേക്ക് കഴിഞ്ഞ വർഷമാണ് വന്നതെങ്കിലും അതിനു മുമ്പ് ജില്ലാ പഞ്ചായത്തിലേക്ക് രണ്ട് തവണ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു അതൊക്കെ കൊണ്ട് രാഷ്ട്രീയം ഒരു പുതിയ കളമല്ല എങ്കിലും ഒരു എം എൽ എ ആയതിന് ശേഷം ഈ നമുക്ക് നമ്മുടെ ജോലികൾ കൂടുതൽ ഉത്തരവാദിത്വം കൂടുകയാണെന്ന് തോന്നിയിട്ടുണ്ടോ കലാകാരി ഒരിക്കലും മാറുന്നില്ല കാരണം ബ്ലഡിൽ കിടക്കുകയാണ് കലയെ നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല അത് ഈശ്വരൻ തന്നതാണത് നമുക്ക് ദൈവം തന്ന സംഭവമാണ് അത് നമുക്ക് സൃഷ്ടിക്കാനോ അതിനെടുത്ത് മാറ്റാനോ പറ്റില്ല മനസ്സിലായി ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള യാത്രകളിലും നമ്മളുടെ ഈ ഇടവ ഇടനേരങ്ങളിലുമൊക്കെ നമ്മൾ ഈ ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇല്ല എന്നല്ല ഒരു മൂളിപ്പാട്ട് പാടുന്നുണ്ട് കാറിൽ ഇന്നിട്ടാണെങ്കിലും പാട്ട് കേൾക്കുമ്പോൾ പിന്നെ നമ്മൾ ചില വേദികളിൽ ചെല്ലുമ്പോൾ അവിടെ ആരെങ്കിലും വന്ന് ഇപ്പോൾ ഇന്നലെ തന്നെ ഇവിടെ ഒരു പത്ത് വീട് കൊടുക്കുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു അപ്പം ലക്ഷദ്വീപിലെ വലിയ സ്നേഹമുള്ള അവിടുത്തെ മനുഷ്യർ എം പി ലക്ഷദ്വീപിലെ എം പി നമ്മുടെ എം പി ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഒക്കെ കൂടെയാണ് സുബേർ മാഷ അങ്ങനെ കുറേ പേരുണ്ട് ഇപ്പം ഇവരൊക്കെ ചേർന്നിട്ടാണ് ഒരു പത്ത് കുടുംബങ്ങൾക്ക് വീട് കൊടുക്കുക ഒരു വലിയ കോമ്പൗണ്ടിൽ പത്ത് വീട് അതിമനോഹരമായ വീട് അവർ വെച്ചുണ്ടാക്കി പാവപ്പെട്ട മനുഷ്യർക്ക് ലക്ഷദ്വീപിൽ നിന്ന് കൊണ്ടുവന്ന് അവർ ഇവിടെ താമസിപ്പിക്കുക അതെൻ്റെ നാട്ടിൽ തന്നെ പൂച്ചാക്കൽ ആ ഭാഗത്ത് ആയിരുന്നു പക്ഷെ നമ്മളവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം എന്താ അവിടെ കുറേ പേര് നിന്ന് പാടുന്നുണ്ട് മനസ്സിലായി നമ്മൾ നടന്ന് ചെല്ലുന്നത് തന്നെ ആ സംഗീതമാകുന്ന സ്വർഗത്തിലേക്കാണ് എനിക്കവിടെ അവർ സ്വർഗം തരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സംഗീതം ആരെങ്കിലും നിന്ന് പാടുമ്പോൾ ഞാനൊരു സ്വർഗ ലോകത്തെത്തുകയാണ് എനിക്ക് അതാരും ആയിക്കോട്ടെ എൻ്റെ എന്നെ അത് കേൾപ്പിക്കാൻ ഈശ്വരൻ അതിനിട വരുത്തുന്നു ഏത് പാട്ടുമായിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ സംഗീതം ഈശ്വരന് അവിടെ അവരെ എന്നെ സ്വർഗത്തിലെ ഞാനത് പറയാൻ വിട്ടു വിട്ടുപോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഞാനൊരു സ്വർഗ്ഗ ലോകത്തെത്തുന്നുണ്ട് പല സ്ഥലങ്ങളിൽ എൻ്റെ സ്വർഗം അതാണ് മെയിനായിട്ടുള്ള സ്വർഗം അതാണ് പിന്നെ നമ്മളെ നിമിത്തം പോലെ നമ്മൾ രാഷ്ട്രീയത്തിൽ വന്നു എൻ്റെ സഹാക്കൾ അവർ തരുന്ന കുറേ നല്ല കാര്യങ്ങൾ അവർ കാട്ടിത്തരുന്ന കുറേ നല്ല മാതൃകകൾ അതെല്ലാം നമ്മൾ കണ്ടു പഠിക്കുന്നു മനുഷ്യരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് കണ്ടുപഠിക്കുന്നു അതെൻ്റെ സഹ എൻ്റെ സഹാക്കൾ ഒന്നുമില്ലാത്ത സഹാക്കള് പൂർണ്ണമായിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ നടക്കുന്നവരൊക്കെ ഒന്നുമില്ലാത്തതാണ് കാരണം ഞാൻ അവരുടെ വീടുകളും അവരുടെ പരിസരവും എല്ലാം ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഒന്നും നേടാത്തവർ ജീവിതത്തിൽ ഒന്നും നേടാത്തവരാണെങ്കിൽ അവർ മനുഷ്യർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു എന്ന് ഞാൻ കണ്ട് കാണുന്നു എൻ്റെ കണ്ണിൽ കാണുന്നു മനുഷ്യർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കാൻ ഇപ്പം തന്നെ ഒരു ദിവസം മുന്നൂറ് പേർക്കെങ്കിലും ഭക്ഷണം കൊണ്ടുപോകുന്നുണ്ട് മെഡിക്കൽ കോളേജിലോട്ടൊക്കെ നമ്മുടെ ഈ ഡിവൈഎഫ്ഐ അവരതുണ്ടാക്കാൻ എത്രത്തോളം പാടുപെടുന്നുണ്ട് അവർക്ക് വേണ്ടിയല്ലല്ലോ അവർ ഒരിക്കലും അവരുടെ ശരീരം പുരിവെയിലത്തൊക്കെ നടന്ന് പല വീടുകളിലുമൊക്കെ നടന്ന് കഷ്ടപ്പെട്ടും അവർ അത് നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വലിയ ത്യാഗമല്ലേ അപ്പം നമ്മൾ ഡെയിലി നമ്മളുടെ നമ്മളുടെ ഈ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ നമ്മൾ കാണുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ട് ഞാനൊരു കലാകാരി ആയിരുന്നപ്പോൾ നമ്മുടെ വീടുകളിൽ വരുന്ന അപൂർവം ചില നിമിഷങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ എൻ്റെ അയൽപ്പക്കത്ത് എവിടെയെങ്കിലുമൊക്കെ പെടയുന്ന കുറച്ച് മനുഷ്യരെയല്ലേ കാണുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഈ ലോകത്തെ എല്ലാം എന്നെ എന്നെക്കാട്ടിത്തരുന്നില്ലേ ഈ ഒരു രാഷ്ട്രീയത്തിൽ വന്ന് അത് എനിക്ക് വലിയ മഹത്വം തന്നെയാണ് ഞാൻ എന്നുള്ളൊരു മനുഷ്യജീവി ഭൂമിയിൽ ജീവിച്ച് മടങ്ങുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ കുറേ നല്ല കാര്യങ്ങൾ ഒരുപാട് നമുക്ക് കൊടുക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് നടപ്പാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഈ രാഷ്ട്രീയം തന്നെ അതിൽ എനിക്ക് അഭിമാനമുണ്ട് ഏകുറി നമ്മുടെ ദേശീയ അവാർഡ് കിട്ടിയത് നഞ്ചിയമ്മയ്ക്കാണ് അതായത് അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് വന്നൊരു പാട്ടുകാരി നഞ്ചിയമ്മ ഇവിടെ പാട്ടുകളെ എങ്ങനെയാണ് കാണുന്നത് ആ പുരസ്കാരത്തെയും എങ്ങനെയാണ് കാണുന്നത് എനിക്കതിൽ വലിയ സന്തോഷമുണ്ട് ഒരു കലാകാരി ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ട്രൈബൽ ആയ കാടിൽ ജീവിച്ചൊരു കലാകാരി ഇല്ലേ അപ്പം അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഒരു വലിയ മാതൃകയാണ് എനിക്ക് അത് വലിയ സന്തോഷമുണ്ട് ഈ നഞ്ചിയമ്മയുടെ പാട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നഞ്ചിയമ്മയുടെ പാട്ട് അത് ഒരു കിരാള വിഭാഗത്തിൽ നിന്ന് ആദിവാസി വിഭാഗത്തിൽ നിന്ന് വന്ന പാട്ടുകാരിയാണ് അത്തരത്തിലുള്ള പാട്ടുകാർ തെരുവ് ഗായകരൊക്കെ ഉണ്ട് അവരുടെയൊക്കെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ അവരെയൊക്കെ നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനൊക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും തെളിയുമോ അതിനുള്ള ശ്രമങ്ങൾ നടത്താൻ എന്തെങ്കിലും പദ്ധതി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനത് പിന്നെ കലാകാരി എന്നുള്ള നിലയിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് നിയമസഭയിൽ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ പറഞ്ഞതാണ് കാരണം ഭിന്നശേഷിയുള്ള കലാകാരന്മാരുണ്ട് മറ്റുള്ള ഇതേപോലെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് പിന്നെ അഞ്ചി അമ്മേനെ പോലെയുള്ള കലാകാരൻ അവരൊക്കെ വലിയ കലാകാരന്മാരല്ലേ അവരുടെ കഴിവുകൾ അവർക്ക് നഷ്ടമായിട്ട് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അവർക്ക് പാടാൻ പറ്റാതെയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അവസരങ്ങളില്ലാത്തത് കൊണ്ടാണ് അവരൊക്കെ ഒന്നാം തരം കലാകാരാണ് അപ്പോൾ അവർക്ക് കൊടുത്ത ആ ഒരു എന്താ പറയുക ഒരു അവാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന് തന്നെ കാട്ടിക്കൊടുക്കുന്ന ഒരു മാതൃകയാണ് അവർക്ക് ആ കിട്ടിയ അവാർഡ് ജീവൻ തുടിക്കുന്ന സംഗീതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലൂടെ കയറുന്നത് തന്നെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ആ സംഗീതം നമ്മുടെ ഹൃദയത്തിലൂടെ കയറിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് മായുന്നില്ല അത് കുറേ കുറേ കാലം ഇങ്ങനെ നിലനിൽക്കും അതാണ് നമ്മളുടെ പഴയ കാലഘട്ടത്തിലെ പാട്ടുകളെല്ലാം ഇല്ലേ ഇന്ന് കുട്ടികളെടുത്ത് മത്സരിച്ച് പാടുന്നതും ഈ പഴയ കാലഘട്ടത്തിലെ പാട്ടുകൾ പാട്ടുകളാകണമെങ്കിൽ മനുഷ്യനെ ആസ്വദിക്കണമെങ്കിൽ അത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് മായാതെ അത് നമ്മുടെ കോണിൽ നിന്ന് ഇങ്ങനെ കിടക്കുകയാണ് അതുപോലെയുള്ള പാട്ടുകളാണ് ചെയ്താൽ മാത്രമേ യഥാർത്ഥ പാട്ടാകുന്നുള്ളൂ അപ്പം അങ്ങനെ ഒരു പാട്ട് തന്നെ നഞ്ചിയമ്മ പാടിയത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറുന്നില്ലല്ലോ ശ്രദ്ധിച്ചോ അത് തീർച്ചയായും അത് യഥാർത്ഥ കലയാണത് കാരണം ആ സംഗീതം നമ്മുടെ ഞാൻ ചിന്തിക്കുമ്പോൾ അതായത് എൻ്റെ ചിന്തയാണ് മറ്റുള്ളവർക്ക് ചിന്തകൾ അത് വേണമെന്നില്ല പല പാട്ടുകളും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യുന്നതാണെങ്കിൽ കൂടെ ഒരു നിമിഷം തങ്ങി നിൽക്കുന്നില്ല അതായത് നമ്മൾ സിനിമ കാണുന്നു നമ്മളത് കാണുന്നു അത് അപ്പോളേ മറന്നു ആ പാട്ടേ നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പോൾ പിന്നെ അത് യഥാർത്ഥ സംഗീതമായിട്ട് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല നമ്മളുടെ ഒരു മനുഷ്യനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ഒരു സംഭവം സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥ സംഗീതമാണ് അത് യഥാർത്ഥ കലയാണ് അത് യഥാർത്ഥ കലാകാരിയാണ് അതാണ് നഞ്ചിയമ്മ രാഷ്ട്രീയാതീതമായി തന്നെ ഒത്തിരി സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ് ദലീമ ദലീമയെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയത്തിലും കലയിലും അതായത് സംഗീത ലോകത്തുമുള്ള സൗഹൃദങ്ങൾ ഏതൊക്കെയാണ് ഏറ്റവും തീക്ഷണമായ സൗഹൃദങ്ങൾ എനിക്ക് ഞാൻ സൗഹൃദം ഞാൻ എല്ലാവരും സ്നേഹിക്കുന്നവളാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഞാനിങ്ങനെ ഇപ്പോൾ വാട്സപ്പ് ഒക്കെ കൈകാര്യം ചെയ്യുന്നവരുണ്ട് ഫോണിൽ പലത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും എപ്പോഴും സംസാരിച്ചിരുന്നു എനിക്ക് അതിലൊന്നും ആകാൻ പറ്റുന്നില്ല അതെൻ്റെ ഒരു കുറവാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ ആളല്ല ഞാൻ ഞാൻ എനിക്കെല്ലാവരെയും എന്നോട് എല്ലാവർക്കും വലിയ സ്നേഹമായിരുന്നു ഞാൻ ആ സ്നേഹം ഒരുപാട് നിലനിർത്താൻ എനിക്ക് പറ്റാതെയും വരുന്നുണ്ട് പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹക്കുറവല്ല അത് എനിക്ക് പിന്നെ എന്താ പറയുക എല്ലാവരെയും എപ്പോഴും വിളിച്ചോണ്ടിരിക്കാൻ പറ്റാതെ വരുന്നു അപ്പം ഇങ്ങനെ അകന്നകന്ന് പോകുന്നുണ്ട് കാരണം ഞാനിപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രയോ പാട്ടുകൾ പാടിയവളാണ് ഇത്രയോ ബന്ധങ്ങൾ നിലനിർത്തേണ്ടവളാണ് പക്ഷേ ആ ഒരു കടമ ഇനി നിന്നും അകന്ന് എന്ന് ഞാൻ ഉത് ഉത്കണ്ഠപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് എന്നെ വിളിച്ച് എനിക്ക് പലതും തന്നും ഭക്ഷണ ഒരുക്കിയും എന്നെ സ്നേഹിച്ചവരൊക്കെ മറവിയുടെ കേന്ദ്ര മറവിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പം അതെൻ്റെ നന്ദിഹീനതയല്ല എൻ്റെ നന്ദിഹീനതയല്ല എനിക്ക് മറന്നു പോകുന്നുവല്ലോ മറന്നു പോയല്ലോ ഞാൻ അവരെ ഓർക്കുന്നില്ലല്ലോ അയ്യോ ഞാൻ അവരുടെയൊക്കെ വീട്ടിൽ ഭക്ഷണം കഴിച്ചതായിരിക്കുമല്ലോ അവരെന്നെ സ്നേഹിച്ചതാണല്ലോ ഞാൻ അന്ന് ഒരുപാട് സ്നേഹം കൊടുത്തതുമാണല്ലോ പക്ഷേ എന്തോ അറിയില്ല അതിങ്ങനെ അകന്നകന്നകന്ന് പോകുന്നുണ്ടായിരുന്നു നിയമസഭയിൽ ഒരുപാട് മുഴങ്ങിയിട്ടുണ്ട് ഈ ശബ്ദം നിയമസഭയെ പലതവണ ഇളക്കിമറിച്ച ശബ്ദമാണ് അതിൽ തന്നെ ഒരു തവണ പിണറായി വിജയൻ്റെ സർക്കാരിനെ കുറിച്ച് പിണറായി സർക്കാരിനെ കുറിച്ച് ഒരു കവിത തന്നെ എഴുതി നിയമസഭയിലെത്തി കവിത ആലപിച്ചു ആ കവിത ഓർമ്മയിലുണ്ടോ നല്ലൊരു കവിതയായിരുന്നു പക്ഷെ ഞാനിതിപ്പം മറന്നുപോയി അന്ന് ഞാൻ എഴുതിയതാണത് സ്വന്തമായിട്ട് എഴുതി ഞാൻ എഴുതും കുറച്ചൊക്കെ എഴുതുന്ന ആളാണ് പിന്നെ ഈ പിന്നെ എൻ്റെ സഹാക്കളെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു രണ്ട് മൂന്ന് മണിക്ക് ഉറക്കം ഇല്ല ഉറക്കം കിട്ടാതെ ഞാൻ അവിടെ നിയമസഭയിൽ മറ്റൊരു എം എൽ എയുടെ ദുഃഖകരമായ അവസ്ഥകൾ അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചായിരുന്നു നമ്മുടെ മാവേലിക്കരയിലെ എം എൽ എ അനങ്കുമാർ അപ്പോൾ കൊച്ച് പിന്നെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗം പറഞ്ഞു പ്രസംഗം പറഞ്ഞപ്പോൾ ജീവിത കഥ പറഞ്ഞു ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ ഏതെല്ലാം ദുഃഖങ്ങളിലൂടെ കടന്നുപോയെന്ന് ആ ദുഃഖങ്ങളിൽ താങ്ങായിട്ട് നിന്നത് നമ്മളുടെ ഇടതുപക്ഷമാണെന്നും ഇടതുപക്ഷം വളർത്തിയ കുഞ്ഞാണതെന്നും ഒക്കെ പറഞ്ഞു കാരണം എന്നാ എല്ലാവരും തള്ളപ്പെട്ട സമയം അച്ഛനില്ല അച്ഛൻ ഇട്ട് ഇട്ടിച്ചു പോയി അമ്മ അമ്മ മാത്രമാണ് ആശ്രയം ജീവിക്കാൻ വഴിയില്ല എനിക്ക് ഒരു അഞ്ച് വയസ്സിൽ ആ കൊച്ചു എന്നുള്ള അവസ്ഥകൾ പഠിക്കാൻ നിവൃത്തി അല്ല അച്ഛനുണ്ട് പക്ഷേ അച്ഛൻ പറഞ്ഞു മകനെ എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ പറ്റത്തില്ല അഞ്ചാം ക്ലാസ്സിലെന്തോ പഠിക്കുന്ന സമയത്ത് എനിക്കിനി പഠിപ്പിക്കാൻ നിന്നെ പഠിപ്പിക്കാൻ എനിക്ക് കാശില്ല നീ നീ പഠിക്കണ്ട എന്ന് പറഞ്ഞ സമയത്ത് ഇതുപോലെ ഡി വൈ എഫ് ഐ കുട്ടികൾ അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ ഇടതുപക്ഷം ഏറ്റെടുത്തു കൊച്ചിനെ ഏറ്റെടുത്തു കൊച്ചിനെ പഠിപ്പിച്ചു അങ്ങനെയാണ് അരുണ് എം എൽ എ ആയി തീർന്നത് മനസ്സിലായി പാർട്ടി വളർത്തിയ കുഞ്ഞു അപ്പോൾ ആ കഥകളെല്ലാം കേട്ട് ഞാൻ കൊച്ചിൻ്റെ കണ്ണൊക്കെ നിറയുന്നു എനിക്ക് പറഞ്ഞപ്പോൾ നിറയുന്നുണ്ട് അപ്പം ഞാൻ ഈ കഥകൾ കേട്ടു കഴിഞ്ഞപ്പോൾ രാത്രി വന്നിരുന്നു എനിക്ക് അന്നത്തെ ദിവസമൊക്കെ ഉറക്കണം നഷ്ടപ്പെട്ട് ഈ എന്താ പറയുക നമുക്ക് മനസ്സിന് നമുക്ക് വല്ലാത്ത പ്രയാസം വരുമല്ലോ എന്തോരം വിഷമതകൾ അനുഭവിക്കുന്നവർ അപ്പം എൻ്റെ നാട്ടിലും ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് അനു അനുഭവങ്ങളുള്ള കുട്ടികളുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരായിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ദുഃഖങ്ങൾ നമ്മൾ നിരന്തരം കാണുന്നതാണ് നമ്മുടെ കണ്മുന്നിൽ കാണുന്ന അവസ്ഥകൾ അപ്പം ഇതെല്ലാം എല്ലാം പിന്നെ ഞാൻ പാടിയ പാട്ടുകൾ ഞാൻ പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെയും മറ്റ് ചില നല്ല കഥകളുടെ പാട്ടുകൾ പാടിയിട്ടുണ്ട് അനുഭവിക്കുന്ന വ്യഥകൾ ദുഃഖങ്ങൾ ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ കോണിലേക്ക് കിടപ്പുണ്ട് നമുക്കേ അപ്പം അന്ന് ഞാനൊരു കവിത എഴുതിയായിരുന്നു ഈ അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതിയ ഒരു കവിതയുണ്ട് അപ്പോൾ അതിലൂടെ ഈ ഈ ഹൃദയം ഈ ദുഃഖങ്ങളെല്ലാം കടന്നു വന്നായിരുന്നു സഹാക്കൾ അനുഭവിച്ച അപ്പോൾ എൻ്റെ സഹായക്കളിന്ന് ഇപ്പം ഞാൻ കാണുന്നവർക്ക് പലരും ആ ദുഃഖങ്ങളിലൂടെ കടന്നു വന്നവരാണ് അപ്പം അത് ഈ കഴിഞ്ഞ ദിവസം എഴുതിയത് ഒരു ചെറു കുടിൽ കുടിലിൽ ഇരുളുകൾക്കുള്ളിൽ പിടയുന്നു നിറം പറ്റും കോലങ്ങൾ ജന്മങ്ങൾ എന്ന് പറഞ്ഞാണ് കീറത്തുണി പിഴിഞ്ഞീറൻ മറയ്ക്കുവാൻ കാലം കരുതാത്ത നീരറ്റ ദേഹങ്ങൾ അതാണ് കീറത്തുണി ആ കീറത്തുണിയേ ഉള്ളവർക്ക് അതുപോലും മാറ്റി കൊടുത്ത് പിഴിഞ്ഞ് കുളിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഈറൻ അത് മറയ്ക്കുവാൻ പോലും നിവൃത്തിയില്ലാത്ത നീര് വറ്റിപ്പോയ ദേഹങ്ങൾ അതായത് ഭക്ഷണമൊന്നുമില്ലാതെ അസ്ഥിഗൂടം പോലെയായ ദേഹങ്ങൾ അതാണ് ഞാൻ ചിന്തിക്കുന്നത് ശരീരമുള്ളവർ നീരറ്റ കീറത്തുണി പിഴിഞ്ഞീറൻ മറയ്ക്കുവാൻ കാലം കരുതാത്ത നീരറ്റ ദേഹങ്ങൾ അസ്ഥി തെളിഞ്ഞൊന്തി അക്കങ്ങളായി മുന്നിൽ നിൽക്കുന്നു ധീനത പോറ്റും കരുത്തുമായി കണ്ണീർ തിളയ്ക്കുന്ന പിഞ്ഞാണ പാത്രത്തിൽ അന്നത്തിനംശം അകലെ മണക്കുവർ കാരണം പണ്ട് ഇതുപോലെയുള്ള ദുഃഖങ്ങളുള്ള മാതാപിതാക്കൾ എന്തു ചെയ്യും ഈ മക്കളെ മക്കൾ കരയുമ്പോൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനില്ലാതെ വരുമ്പോൾ എനിക്ക് ഓർമ്മയുള്ളതാണ് എൻ്റെ നാട്ടിൽ സംഭവിക്കുന്ന സംഭവങ്ങളുടെ ഓർമ്മയില്ല മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനില്ലാതെ വരുമ്പോൾ ഇവരിങ്ങനെ ഈ മൺകലമെടുത്ത് വെച്ച് അതിൻ്റെ അടിയിൽ തീയിട്ടിങ്ങനെ കഞ്ഞി തിളപ്പിക്കണതായിട്ട് കാണിക്കും വെള്ളം കിടന്ന് തിളയ്ക്കും അവരുടെ കണ്ണുനീരാണ് ആ വെള്ളത്തിൽ വീഴുന്നത് ഈ കുഞ്ഞിന് കൊടുക്കുവാനായിട്ട് ഒന്നുമില്ല കുഞ്ഞിന് കൊടുക്കുവാൻ കരയുന്ന കുഞ്ഞിന് പക്ഷേ കുഞ്ഞിന് ആശ്വാസമാണ് കഞ്ഞി തിളയ്ക്കുന്നുണ്ടല്ലോ അപ്പം ഇത്തിരി സമയം കഴിയുമ്പോഴെങ്കിലും കഞ്ഞി എന്ന് കുഞ്ഞു ആശ്വസിക്കുക അപ്പം എന്നെ അച്ഛനെടുത്ത് തോളിലിട്ട് ഉറക്കിയെന്നുള്ളത് നിവൃത്തിയുണ്ട് അങ്ങനെ പട്ടിണി മാത്രമായിരുന്നു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് എൻ്റെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ദിലീപെ കുറിച്ച് പൊതുവേ പറയുന്നത് ജാനകിയമ്മയുടെ ശബ്ദം മനോഹരമായി ജാനകിയമ്മയുടെ പാട്ടുകൾ ഏറ്റവും മനോഹരമായി പാടുന്ന ഒരു പാട്ടുകാരി എന്നതിൽ കൂടി എനിക്ക് തോന്നുന്നു അടുത്ത സമയത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിരുന്നു ജാനകിയമ്മയുടെ പാട്ടുകൾ ജാനകിയമ്മകൾ നന്നായി പാടുന്ന ആളെന്നൊക്കെ അതെങ്കിലും ഈ ജാനകിയമ്മയുടെ ശബ്ദവുമായി അത്ര ഏറെ സാമ്യമുണ്ട് ആ പാട്ടുകൾ അത്രയും മനോഹരമായി പാടുന്നു എന്നതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പോൾ ജാനകിയമ്മയുടെ ഒരു ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാമോ കേൾക്കാൻ ഓളങ്ങളിലകും യമുനയിൽ എന്റെ മനസോരു കാളിയാകാൻ ഓടിവരൂ കണ്ണാഗമായി ഒഴുകിവരൂ എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടം നീ ശോകഗാനങ്ങളോടാ ഇഷ്ടം അതുപോലെ തന്നെ ഇതൊക്കെ എന്തൊരു നീ മാത്രം തള്ളല്ലേ ജീവനാന്നറിയാരുളുന്നു അതൊക്കെ കേക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അങ്ങനത്തെ എത്രയെത്ര എത്ര പിന്നെ ഡിവോഷണൽ ക്രിസ്ത്യൻ ഡിവോഷണലും ഉണ്ട് മുസ്ലിം എനിക്ക് ഡിവോഷണലായി ഇഷ്ടപ്പെടും മനസ്സിലായി ആ ഇപ്പോൾ അമ്പലത്തിലൊക്കെ പാട്ട് വയ്ക്കുമ്പോഴൊക്കെ പിന്നെ ഞാൻ പെട്ടെന്ന് ആ വരികളിലൂടെയാണ് എൻ്റെ സഞ്ചാരം പോകുന്നത് വരികൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ കയറും ദിലീപിയുടെ പാട്ടുകളിൽ ഏറ്റവും ഹിറ്റായ പാട്ടുകളിൽ ഒന്ന് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലെ പാട്ടാണ് ആ പാട്ട് നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ച് പോകുന്നൊരു പാട്ടാണ് ആ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു നാല് വരി പാടാമോ മഞ്ഞു മാണിത്തൂവൽ കൂടുണ്ടോ മൗനം പോകും മൂളം തണ്ടിൽ പാട്ടുണ്ടോ എന്തിനീ ചുണ്ടിൽ വാടും ിയുടെ ദക്ക് കിട്ടിയൊരു ഭാഗ്യം എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്രതിഭാധനരായ കലാകാരന്മാരുമായി ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ കമൽ സാർ അതുപോലെ രവീന്ദ്രൻ മാഷ്ടർ സി കെ വിദ്യാസാഗർ ആ തരത്തിൽ അതുപോലെ തന്നെ ഓർത്ത് പറയേണ്ട ഒരു പേര് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി അവർക്കൊക്കെ ഒപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നത് അതിനെങ്ങനെയാണ് കാണുന്നത് സഹപ്രവർത്തകരുമായുള്ള ബന്ധം എങ്ങനെയാണ് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ് എന്നെ ഈ കൃഷ്ണകുടിയിൽ പാടിച്ചത് കാരണം ഞാൻ ആദ്യം പാടുന്നത് പ്രേംകുമാർ സാറിൻ്റെ ആദ്യം ജലീൽ സാറിൻ്റെ ഒരു സിനിമയിലാണ് പാടുന്നത് കല്യാണ എന്ന രവീന്ദ്രൻ മാസ്റ്റർ ആയിരുന്നു മ്യൂസിക് ചെയ്തത് അതിലാണ് ആദ്യമായിട്ട് പാടുന്നത് അത് തെച്ചിമലർ കാർഡുകളെന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു അതിൻ്റെ ടൈറ്റിൽ സോങ് ആയിരുന്നു കല്യാണപ്പിറ്റ് നല്ല പടമായിരുന്നു പക്ഷേ അത് ആ സമയത്ത് അങ്ങനെ അധികം ഹിറ്റായില്ല പക്ഷെ നല്ല ഒന്നാമത്തെ ഒന്നൊന്നരം അത് പക്ഷേ നല്ല പാട്ടുമായിരുന്നത് ആൾക്കാർ ഭയങ്കര കയ്യടിയായിരുന്നു ആ പാട്ട് കേൾക്കുമ്പോൾ അന്ന് തുടക്കം ആദ്യമായിട്ട് പാടുന്നതല്ലേ പിന്നീട് ജോൺസൺ മാസ്റ്ററിൻ്റെ നീവരുവോളം പാടി നീവോരുവോളത്തിൽ പാടാൻ ചെന്നു കഴിഞ്ഞപ്പോഴാണ് എന്നെ ഗിരീഷ് പുത്തഞ്ചേരി സാറ് എന്നെ ഈ വിദ്യാസാഗർ സാറിന് പരിചയപ്പെടുത്തുന്നതും ഞാൻ കൃഷ്ണകുടിയിൽ പാടുന്നു കമൽസാറുമായിട്ട് ബന്ധപ്പെട്ട് കൃഷ്ണകുടിയിലൊക്കെ പാടുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ പാട്ടുകൾ പാടി നമ്മളുടെ മോഹൻ സിത്താര മാഷ് ഔസപ്പച്ച മാഷിൻ്റെ ഒരു പാട്ട് പാടി അങ്ങനെ അനേകം പാട്ടുകൾ പാടാൻ പറ്റി എനിക്ക് എല്ലാ ഏകദേശം എല്ലാവരുടെയും ഓരോ പാട്ടെങ്കിലും അന്നുള്ള പ്രശസ്തരായിട്ടുള്ള എല്ലാവരുടെയും ഓരോ പാട്ടെങ്കിലും പാടാൻ സാധിച്ചു പക്ഷേ ഇവരെയൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ പേടിച്ചും മൈന്നും ദൈവതുല്യരായിട്ടാണ് ഞാൻ കാണുന്നത് പാടാൻ ചെല്ലുമ്പോൾ അതൊരു വലിയ അനുഭവമാണ് കാരണം ഇവരെ അവരുടെ മുന്നിൽ തന്നെ ഞാൻ വിറച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഞാനൊരു ചെറിയ ഗായികയല്ലേ അല്ലാതെ വലിയ ഗായികയെന്നല്ലോ അപ്പം നമുക്ക് എപ്പോഴും അതും പ്രത്യേകിച്ച് പട്ടണങ്ങളിൽ ജീവിക്കാത്ത ഒരു വ്യക്തി ഗ്രാമാന്തരീക്ഷത്തിൽ മാത്രം ജീവിച്ച് ജീവിതത്തിലെ ഗായികയായി തീരുവോന്നൊന്നും ഞാൻ ചിന്തിക്കാത്ത എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു ലോകം ഇന്നും അത് തന്നെയാണ് ഞാൻ ചിന്തി എനിക്കൊരിക്കലും ഞാൻ പാട്ടുകാരിയാണെന്നോ ഒരു എം എൽ എ ആണെന്നോന്നും തോന്നാറില്ല അങ്ങനെ ഒന്നും ചിന്തിക്കുന്നതുപോലുമില്ല ഞാൻ ഞാൻ സാധാരണ ഒരു എപ്പോഴും വഴി കൂടെ പോകുന്ന പിച്ചക്കാർ പോലും എന്നെ നോക്കി ചിരിച്ചാൽ അത്രയും സന്തോഷവും അയ്യോ അവരെന്നെ നോക്കി ചിരിച്ചല്ലോ ചിരിച്ചിലെ ദുഃഖവും വേറുന്നവള അതാണ് മെയിൻ പ്രശ്നം മറ്റു ഭാഷകളിൽ പാടിയിട്ടുണ്ടല്ലോ ഞാൻ മറ്റു ഭാഷകളിൽ സിനിമയിലൊന്നും പാടിയിട്ടില്ല പക്ഷെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ജാനിയമ്മയുടെ പാട്ടുകൾ ഒരുപാട് പാടിച്ചിട്ടുണ്ടെന്നോട് ഡിവോഷണൽ ജാനിമയുടെ അവിടുത്തെ ഡിവോഷണൽ ഹിന്ദു ഡിവോഷനൽ ആയിരിക്കണം കുറേ പാടിയിട്ടുണ്ട് കേളി ബന്നി ജയ ി അങ്ങനെ അന വാരമ്മ അങ്ങനത്തെ അവിടെ നിന്ന് കൊണ്ടുവന്ന് കുറേ പാടിയിട്ടുണ്ട് അപ്പോൾ ഭാഷ പഠിച്ചിട്ടുണ്ട് മറ്റ് കന്നഡ ഭാഷ അറിയാമോ എനിക്കറിയില്ല കന്നഡെന്ന് അറിയില്ല എന്നെ അവിടെ പേര് എനിക്ക് എനിക്കിട്ടിരിക്കുന്നത് എന്തോ തുളുവെന്ന അറിയാൻ പാടില്ല അവർ വേറെ ദലീമെന്നുള്ള പേരല്ല വേറൊരു പേരാണ് അവർ പറഞ്ഞ് എനിക്കത് പിടുത്തം കിട്ടുന്നില്ല അന്ന് കുറേ പാടിക്കുമായിരുന്നു ഞാനും പാടുമായിരുന്നു മധു ബാലകൃഷ്ണനും പാടുമായിരുന്നു അന്ന് ആ സമയത്ത് മധു ഇപ്പോഴും എനിക്ക് പാടുന്നുണ്ടെന്ന് തോന്നുന്നു അന്ന് കുറേ അവിടെ നിന്ന് ഇങ്ങനെ പാടിക്കും സ്ഥിരം അതുപോലെ തന്നെ ദിലീമ പാടിയ പാട്ടുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ പാട്ടുകളിലൊന്ന് നീ വരുവോളം എന്ന സിനിമയിലെ പാട്ടാണ് നീ വരുവോളം എന്ന സിനിമയിലെ ആ പാട്ടും കേൾക്കാൻ വല്ലാതെ വീണ്ടും വീണ്ടും ആഗ്രഹം തോന്നുന്ന ഒരു പാട്ടാണ് ആ പാട്ടും ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ട് പേര് പിന്നെ തീർച്ചയായിട്ടും നീവരുവോളം ഈ ഈ തനൽ നിങ്ങളുവാൻ ഞാൻ പാടിയത് ഞാൻ എന്നെ ആദ്യം ഒരു ആദ്യം പാടിച്ചത് നീവരുവോളത്തിൽ പാടാൻ ചെല്ലുമ്പോൾ ആദ്യം പാടിച്ചത് ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് ട്രാക്കാണ് പാടിച്ചത് താനേ കരി പോലെ തരളം തേങ്ങും ശരമുനയിൽ പിടയാളിയേ മനസ്സിലേ മൗനം നീ മറക്കൂ മറ്റൊരു രാഗം നീ പാടു നമ്മുടെ ഒരു പാട്ടാണ് പാടിച്ചത് പാടിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ദലീമോ ഇത് നീ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് പക്ഷേ ഈ പാട്ടല്ല നിന്നെ മറ്റുള്ളവർ അറിയപ്പെടണമെങ്കിൽ മറ്റൊരു പാട്ട് പാടണം ഇത് ചോകഗാനാണ് ഇത് ചിത്രയ്ക്ക് വച്ചിരിക്കുന്ന പാട്ടാണ് പിന്നെയാണ് നീ വരിവോളം ഈ തെന്നും തിങ്കളും പൂക്കളും നീയുമീരാം എന്നുമൂടെയുണ്ടെങ്കിൽ പറയുന്ന പാട്ട് അത് ഗിരീഷ് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ് എന്നെ അത് എന്ത് വരികളായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ എന്തെല്ലാം പാട്ടുകൾ ആ വരികളെ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ടച്ച് ചെയ്യുന്ന വാക്കുകൾ അദ്ദേഹം ജീവനോടെ ഇല്ലല്ലോ എന്ന് എന്നോർക്കുമൊക്കെ വലിയ നഷ്ടമല്ലേ അതൊക്കെ ദേവേന്ദ്രൻ മാസ്റ്ററും എല്ലാവരും ജോൺസൺ മാസ്റ്ററും ഒക്കെ ഇന്ന് ജീവനോടെ ഇല്ലെന്ന് പറയുമ്പോഴേ പാട്ടും ഈ കഴിവുകളും ഒക്കെ കുഞ്ഞുങ്ങൾക്കും കിട്ടിയിട്ടുണ്ടോ അവര് ഈ സംഗീതത്തിന്റെ മേഖലയിൽ എങ്ങനെയാണ് മക്കൾക്കില്ല മക്കൾക്ക് വെസ്റ്റേൺ പാട്ടിനോട് അടിപൊളി പാട്ടാണ് ഇഷ്ടപ്ര അവർക്ക് ഇംഗ്ലീഷ് കാരോടാണ് കൂടുതൽ പ്രിയം അവര് പിടി പഠിച്ചതും അങ്ങനത്തെ സ്കൂളിലായതുകൊണ്ട് അവർക്ക് അവരുടെ ഫാദറിനും ഈ മലയാളത്തെ കൂടുതൽ കൂടുതൽ ഇഷ്ടം ഇംഗ്ലീഷ് പുള്ളി ഇംഗ്ലീഷ് പാട്ടൊക്കെ പഠിച്ച ആളാണ് അപ്പം പുള്ളിക്ക് അതുതന്നെ മക്കളും ഗിറ്റാർ അറിയാം കീബോർഡ് അറിയാം എല്ലാ ഒക്കെ അറിയാം മോനൊക്കെ പക്ഷേ അവർ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ എൻ്റെ കേരളത്തിൻ്റെ മനോഹാരിത എൻ്റെ ഈ പഴയ എൻ്റെ പാട്ടുകളും ഞാൻ ഇഷ്ടപ്പെടുന്ന സംഗീതവും അല്ല അവരുടെ ഇഷ്ടം അതിലെനിക്കൊരു ചെറിയ വിഷമമുണ്ട് പക്ഷേ അവർ പഠിച്ചു കയറുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഓരോ ഭാഗ്യമുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതും ഈശ്വരൻ തരണം നമുക്ക് പിള്ളേർ അത് ആ രംഗത്ത് മുന്നോട്ട് വരണമെങ്കിലും അതൊരു ഈശ്വരാനുഗ്രഹമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നതും കണ്ണും കാതും കൂർപ്പിച്ചപ്പോഴും ഇരിക്കുന്നതും പ്രവാസികളാണ് ലോകമെമ്പാടുമുള്ള പ്രവാസികൾ ഇപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് യു എയിലുള്ള പ്രവാസികളാണ് പ്രധാനമായും എങ്കിലും ലോകമെമ്പാടുമുള്ള പ്രവാസികൾ തീർച്ചയായും ദലീമയെ കാണും അപ്പോൾ പ്രവാസികളുടെ ജീവിതത്തെക്കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത് മലയാളികൾ പിന്നെ അവരാണ് ഞാൻ ചിന്തിക്കുമ്പോൾ പുറം ലോകമാണ് പുറത്ത് കിടക്കുന്ന നമ്മളുടെ മലയാളി സഹോദരങ്ങൾ അവർ അവരാണ് ഒരുപക്ഷെ കലാകാരന്മാരെയൊക്കെ രക്ഷിക്കുന്നതെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് കാരണം എന്താണെന്നറിയോ അവർക്കെപ്പോഴും കേരളത്തെക്കുറിച്ച് ഉള്ള അവരുടെ സ്വപ്നങ്ങളും അവരുടെ സ്വർഗവും അവരുടെ ഹൃദയത്തിൽ കിടപ്പുണ്ട് അതുകൊണ്ട് അവർ ഒരുപാട് സ്നേഹിക്കാൻ അവിടെ ചെല്ലുന്നവരെ ആണെങ്കിലും അപ്പോൾ ഈ കലാ കലാപരമായിട്ട് ഉയർത്തി അവർ അവിടെ ചെല്ലിപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ലക്ഷദ്വീപിൽ കിടക്കുന്ന മലയാളികളല്ലേ ഈ പത്ത് വീട് ഇവിടെ വെച്ച് കൊടുത്തത് അപ്പം ഇനി ഞാൻ ഈ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഫോമ എന്ന് പറഞ്ഞ സംഘടന അമേരിക്കൻ സംഘടന അവർ പിന്നെ എന്നെ പ്രതി എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അവർ എത്രയോ മനുഷ്യർക്ക് പിന്നെ ഇത് കൊടുത്തു എന്താ പറയുക മൊബൈലും പത്താറുപത് പേർക്ക് മൊബൈൽ പിന്നെ ഈ ഇത് ഇത് ഐപ്പാഡ് ഇതില്ലേ ഐ കുട്ടികൾക്ക് ഐപാഡ് കുട്ടികൾക്ക് പഠിക്കാൻ ഐപാഡ് കൊടുത്തു പത്ത് ലക്ഷം രൂപയുടെ പിന്നെ വെന്റിലേറ്റർ കോ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് തന്നു അങ്ങനെ വിദേശ മലയാളികളാണ് അവർ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നു കലാകാരന്മാരെ ഒരുപാട് വളർത്തുവാനായിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു അവർക്ക് ഈ കൊച്ചു കേരളം അവരുടെ സ്വർഗ്ഗമാണ് അതൊരിക്കലും അവരുടെ ഹൃദയത്തിൻ്റെ കോണിൽ നിന്നും മാറുന്നില്ല മനസ്സിലായി എവിടെ എത്ര അകലയിൽ പോയി താമസിച്ചാലും അവർ അതിൻ്റെ പരിശുദ്ധിക്കാക്കുന്നുണ്ട് ഇവിടെ ഇന്നിപ്പോൾ ഓണമില്ലെങ്കിൽ അവിടെ ഓണമുണ്ട് ശരിയല്ല ഞാൻ പറയുന്നത് ഇന്ന് ഇവിടെ ഓണം ടി വിയിലൂടെ കാണുന്നെങ്കിൽ അവിടെ അവർ ഓണം ആഘോഷിക്കുകയാണ് ഓണമാണ് വർഷം മുഴുവനും ഓണമാണ് ഏഹ് മനസ്സിലായോ വിഷുവും ക്രിസ്മസും എല്ലാം ഈസ്റ്ററും എന്താ എന്താ റംസാൻ മറ്റുള്ള എന്താ പെരുന്നാളുകളെല്ലാം അവരവിടെ ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ് നമ്മുടെ എല്ലാം അപ്പം അവർ വേദനിക്കുന്നുണ്ട് അവർക്കും ഞാനീ പറയുന്ന പോലെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ് ഈ കൊച്ചു കേരളം ഏതായാലും എൻ്റെ ഈ മലയാളി സഹോദരങ്ങൾ എന്നെ വളർത്തുവാനായിട്ട് ഞാൻ എനിക്ക് പറഞ്ഞൊരു പത്തിരുപത് പ്രാവശ്യമെങ്കിലും ഗൾഫ് നാടുകളിലൊക്കെ വന്നിട്ടുണ്ട് അമേരിക്കയിലും ലണ്ടനിലും ജർമ്മനിയിലും ഇറ്റലിയിലും ഇറ്റലിയിലും റോമിലും ഒക്കെ ഞാൻ പോയത് എൻ്റെ മലയാളികളാണ് എൻ്റെ മലയാളി സഹോദരങ്ങളാണ് എൻ്റെ മലയാളി അവർ ഈ കലാകാരിയെ സ്നേഹിച്ചതുകൊണ്ടാണ് എന്നെ തന്നെയല്ല ഇന്ന് വളരുന്ന ഓരോ മലയാളി ഓരോ കലാകാരന്മാരെ ഓരോ തരത്തിൽ അവർ വളർത്തിക്കൊണ്ടുവരികയാണ് മനസ്സിലായി അവരിന്ന് വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഈ വിദേശ മലയാളി സഹോദരങ്ങളുടെ കൈകളാണ് അതിനെ അവരോട് എനിക്കെന്നും നന്ദി മാത്രമേ ഉള്ളൂ കേട്ടു എഴുകുന്ന എന്ന ഗ്രാമത്തിലെ ആ ബാല്യകാലം മുതൽ ഇങ്ങോട്ട് ഒത്തിരി കാര്യങ്ങൾ കലാകാരി എന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിലൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളും അനുഭവങ്ങളും ഒക്കെയാണ് വളരെ ലളിതമായി മനസ്സ് തുറന്ന് ദലീമ നമ്മളോട് സംസാരിച്ചത് തീർച്ചയായും ദലീമ പറയുന്നത് പോലെ ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ദലീമയ്ക്ക് എപ്പോഴും ചുറ്റുപാടുമുള്ള മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവികളും സ്വസ്ഥമായി ജീവിക്കട്ടെ ഈ സുന്ദര മനോഹര ഭൂമിയിൽ എന്ന് ദലീമ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ദലീമയ്ക്ക് എല്ലാ സ്നേഹവും അറിയിക്കുകയാണ് ടിവിയുടെ എല്ലാ ആശംസകളും നന്ദിയും അറിയിക്കുകയാണ് താങ്ക് യു താങ്ക്